അസ്സലാമലൈക്കും, എല്ലാവർക്കും ക്ലാസ് ലാക്സിലേക്ക് സ്വാഗതം. ഇന്ന് മാംഗോ പുഡിങ്ങാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റിയായ മാംഗോ പുഡിങ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു വലിയൊരു മാംഗോ എടുക്കുക, അത്യാവശ്യം ഒരു വലുപ്പം വേണം. അത് നമുക്ക് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് എടുക്കാം. കട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ജാറിൽ നല്ലവണ്ണം അടിച്ചെടുക്കണം. നന്നായിട്ട് നമുക്കിത് പേസ്റ്റ് പോലെ ആക്കണം. നല്ലവണ്ണം പേസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിന് ആവശ്യമായത് ചൈന ഗ്രാസാണ്. ചൈന ഗ്രാസ് നമുക്ക് ഒരു പാക്കറ്റ് എടുത്ത് നല്ലവണ്ണം കഴുകുക. കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. എന്നിട്ട് അര കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ച് 10 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മളത് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് നന്നാക്കി ഒന്ന് ഒടിച്ച് വെക്കുക. ഒടിച്ചതിന് ശേഷം നമുക്കിത് അരിപ്പയിൽ അരിച്ചെടുക്കാം. ഇനി വേണ്ടത് നമുക്ക് ഒരു പാക്കറ്റ് മിൽക്കാണ്. അത് നമുക്കൊന്ന് നന്നാക്കി തിളപ്പിച്ചെടുക്കുക. എന്നതിന് ശേഷം മാംഗോയും പാലും കൂടി ജാറിൽ നിന്ന് അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഒരു പാനിലേക്കൊന്ന് ഒഴിച്ചെടുക്കുക. നമ്മൾ നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് തളിച്ചതിന് ശേഷം നമുക്ക് ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഇങ്ങനെ ഇളക്കി കൊടുക്കുക. മാംഗോ തളിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് കളർ മാറിക്കൊണ്ടിരിക്കുന്നു. നല്ലൊരു യെല്ലോ കളറായിട്ട് മാറിയിട്ടുണ്ട്. ഫുഡ് കളറൊന്നും ഇതിൽ ചേർത്തേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നല്ല കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് പാകമാകണ വരെ അത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ രീതിയിൽ നമുക്ക് ആക്കിയെടുക്കണം. ഇനി നമുക്ക് ചൂടാകിയതിന് ശേഷം ഒരു കപ്പിലേക്ക് മാറ്റാം. കപ്പിലേക്ക് നമ്മൾ ഒഴിക്കുമ്പോൾ അത് ഓയിലോ ഗീയോ എന്തെങ്കിലും ഒന്ന് പുരട്ടിയതിന് ശേഷം നമ്മൾ ഇത് ഒഴിക്കാൻ പാടുകയുള്ളൂ. അല്ലെങ്കിൽ ഇത് കപ്പിൽ നിന്ന് കിട്ടുകയില്ല. കപ്പിൽ നിന്ന് എടുക്കാം. നല്ലൊരു ഷാറായിട്ടുള്ള മാംഗോ പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ മുകളിലും നമുക്ക് ചെറീസും കാഷ്വനട്ടും ഇടാം. മാംഗോ പുഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.